ഗ്രൂപ്പ് പോരിന് കാലാൾപ്പടയെ കിട്ടാതായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കുലുക്കമില്ല. ചിലർ ഗ്രൂപ്പില്ലെന്ന് പ്രഖ്യാപിക്കുന്നു, മറ്റു ചിലർ അങ്ങനെ ഭാവിക്കുന്നു. എങ്കിലും അവർക്കും ചില പ്രത്യേക താല്പര്യങ്ങളില്ലേ? ഗ്രൂപ്പില്ലാത്തവർക്ക് അല്ലെങ്കിൽ ജാതിയിൽ കേമന്മാരല്ലാത്തവർക്ക് ഒരു വിവേചനം ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ടോ? താൻ ആന്റണി പക്ഷത്താണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു നേതാവാണ് ഇന്ന് ഈ ചോദ്യങ്ങളെ നേരെ ചൊവ്വയിൽ നേരിടുന്നത്. പട്ടിണിയും അവഗണനയും ജാതി വിവേചനവും അനുഭവിച്ച് AICC സെക്രട്ടറിയും കേന്ദ്രമന്ത്രിയും വരെയായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP നേരെ ചൊവ്വയിൽ. അടുത്ത കാലത്തായി താങ്കളുടെ പത്രസമ്മേളനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഗ്രൂപ്പുകളുടെ വിശ്വാസത്തിൽ നിന്ന് താങ്കൾ പുറത്തുപോയി. അതുകൊണ്ടാണോ താങ്കൾക്ക് ഗ്രൂപ്പില്ല എന്നും ആന്റണിക്കൊപ്പമാണെന്നും പറയുന്നത്? ഗ്രൂപ്പില്ല എന്നല്ല, ഞാൻ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിക്കുന്നത് KSU-യിലൂടെയാണ്. 1977 കാലഘട്ടത്തിലാണ് ഞാൻ KSU-യിൽ സജീവമാകുന്നത്. അന്ന് ഞാൻ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ആൻ്റണി വയലാർ ഉമ്മൻചാണ്ടി സുധീരൻ സിന്ദാബാദെന്നാണ്. ആ മുദ്രാവാക്യമാണ് തുടർന്ന് അങ്ങോട്ടങ്ങോട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ മാതൃകയാക്കിയതും മുഖമുദ്രയാക്കിയതും. ആൻ്റണി വയലാർ ഉമ്മൻചാണ്ടി സുധീരൻ, ഞാനിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ആന്റണി കേരളത്തിലുള്ളപ്പോഴും ആന്റണി ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകനായിരുന്നു, നടത്തിപ്പുകാരനായിരുന്നു ഉമ്മൻചാണ്ടി. നിങ്ങളുടെയൊക്കെ റോൾ മോഡലായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി റോൾ മോഡൽ സ്ഥലത്തുനിന്ന് പോയോ? ഇല്ല, പോയിട്ടില്ല. ഇപ്പോഴും ഉമ്മൻചാണ്ടി നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ നേതാവാണ്, കോൺഗ്രസ്സിന് മാറ്റി നിർത്താൻ കഴിയാത്ത നേതാവാണ്. ആ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്, എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. സോളാർ കേസിൻ്റെ സമയം വന്നപ്പോൾ ഐ ഗ്രൂപ്പിൽ നിന്ന് എ ഗ്രൂപ്പിലെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസർക്കെതിരെ ചില നീക്കങ്ങൾ ഉണ്ടാവുന്നുവെന്ന് കണ്ടപ്പോൾ ചങ്ങനാശ്ശേരിയിൽ കൂടിയ ഗ്രൂപ്പ് യോഗത്തിലും താങ്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പില്ല എന്ന് താങ്കൾ പറയുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ചത്? അല്ല, ഇപ്പോൾ ഗ്രൂപ്പില്ലെന്നുള്ളതല്ല, കാരണം വെച്ചാൽ ഇപ്പോഴ് ഗ്രൂപ്പ് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കേരളത്തിലില്ല എന്നുള്ളതാണ്. കേരളത്തിൽ പാർട്ടി ഒരു വല്ലാത്ത പ്രതിസന്ധി നേരിടുകയാണ്. നമുക്ക് വലിയ നിയമസഭത്തിന് വലിയ തിരിച്ചടി നേരിട്ട ഒരു സാഹചര്യമാണ്. ദേശീയ തലത്തിൽ പാർട്ടി വല്ലാത്തൊരു പ്രതിസന്ധിയെ നേരിടുന്നു. ഈ സമയത്ത് എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധി നേരിടേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ പാടില്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഗ്രൂപ്പുകൾ കോൺഗ്രസ്സിലുണ്ട്, അത് ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ അതിന് ചില സമയങ്ങൾ ഗ്രൂപ്പിൻ്റെ ഒരു ഇപ്പോൾ സംഘടന തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ സമയത്ത് ഗ്രൂപ്പാകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിച്ച് നമുക്ക് മത്സരിക്കാം, അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്യാം, അത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു സംഘടനാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ടില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഒരു സാധ്യതയും ഇല്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പ്രതിഷേധം സംഘടനാ തെരഞ്ഞെടുപ്പ് കാര്യം ഉന്നയിച്ചിട്ട് ഹൈക്കമാൻഡിൽ നിന്ന് പ്രതികരണം ഉണ്ടാവാത്തതിലാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രതിഷേധത്തിന് അടിസ്ഥാനമില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, സംഘടനാ തെരഞ്ഞെടുപ്പിന് ആരും എതിർക്കുന്നില്ലല്ലോ. സംഘടനാ തെരഞ്ഞെടുപ്പ് ആരും എതിരുമല്ല. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അതിനൊരു അതോറിറ്റി തന്നെ, ഇലക്ഷൻ അതോറിറ്റി തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പാർട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ നടത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക പെർമിഷൻ AICC വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു വലിയ പ്രോസസ്സാണ്. കോൺഗ്രസ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സാണ്, അത് ഇലക്ഷൻ അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കേരളത്തിൽ മാത്രമായി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, ബൂത്ത് മുതൽ AICC വരെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ആനുപാതികമായി കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. സീനിയോറിറ്റി ഉണ്ടായാലും താഴെത്തൊട്ടുള്ള ബന്ധം വെച്ചാണെങ്കിലും കേരളത്തിലെ ഒന്നാം നമ്പർ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നവരിൽ. അങ്ങനെ ഒരു നേതാവ് ഇത്തരം ഒരു നിലപാടെടുത്തത് ശരിയായില്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അല്ല, കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ എന്ന് പറയുന്ന നേതാവിൻ്റെ സ്ഥാനം ആരും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ഒരു റിയാലിറ്റിയാണ്. ഈ മൂന്ന് നേതാക്കളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയില്ല. ഈ മൂന്ന് നേതാക്കൾ എന്ന കോമ്പിനേഷനൊന്നും മാറ്റി പരീക്ഷിച്ചാൽ എന്താ പ്രശ്നം? അല്ല, ഈ മൂന്ന് നേതാക്കളാണല്ലോ ഇപ്പോൾ പാർട്ടിയെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നയിക്കുന്നവർ. അപ്പോൾ ഒരാൾ KPC പ്രസിഡന്റാണ്, ഒരാൾ പ്രതിപക്ഷ നേതാവാണ്, മറ്റൊരാൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അപ്പോൾ ഈ മൂന്ന് നേതാക്കന്മാരും കേരളത്തിൽ പാർട്ടിക്ക് അനിവാര്യമായ നേതാക്കളാണ്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇപ്പം KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് VM സുധീരൻ മാറണമെന്നാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്നാണോ താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം? കോൺഗ്രസ് ശക്തിപ്പെടുന്നത് ഈ വിവിധങ്ങളായ പ്രവർത്തന ശൈലിയുള്ള നേതാക്കന്മാർ അവരുടെ ആ പ്രവർത്തന ശൈലി പാർട്ടിക്ക് ഗുണകരമായി വരുമ്പോഴാണ് പാർട്ടി കൂടുതൽ വിജയത്തിലേക്കും പാർട്ടി കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്നത്. താങ്കൾ ഒരു ഉമ്മൻചാണ്ടി വിരുദ്ധനാണെന്ന് നേരത്തെ VD സതീശനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അതല്ലേ വാസ്തവം? ഞാനെങ്ങനെ ഉമ്മൻചാണ്ടി വിരുദ്ധനാവും? ഞാൻ ഒരിക്കലും ഉമ്മൻചാണ്ടി വിരുദ്ധനല്ല. ഉമ്മൻചാണ്ടിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ.
അത് ആ അടുപ്പം ഞാൻ ഇപ്പോഴും വെച്ചു പുലർത്തുന്നു. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ മുന്നണ്ടിക്കുണ്ടാകും, അല്ലെങ്കിൽ കൊല്ലം രാഷ്ട്രീയത്തിൽ കൊല്ലത്ത് ഞാൻ 10-30 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് അവിടെ നിന്ന് MP ആയി, തുടർച്ചയായി MP ആയി, കോൺഗ്രസിൻ്റെ താഴെത്തിലുള്ള സജീവ പ്രവർത്തനങ്ങൾ ൊക്കെ ഇടപെടുമ്പോൾ സ്വാഭാവികമായും ചിലർക്ക് എന്നോടുള്ള ഒരു ഒരു അസംതൃപ്തി കൊണ്ട് അവർ നിരന്തരം ഉമ്മൻചാണ്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലതരത്തിൽ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പല ഫീഡ്ബാക്കുകളും ഉമ്മൻചാണ്ടി കൊടുക്കാറുണ്ട്. പലപ്പോഴും അത് വിശ്വസിച്ചിട്ടായാലും പക്ഷേ എന്നോട് അകലം പാലിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് സംശയത്തിൻ്റെ നിലയിൽ എന്നെ നിർത്തായിരിക്കും. പക്ഷേ എനിക്ക് ഉമ്മൻചാണ്ടിയോട് യാതൊരു തരത്തിലുള്ള അകൽച്ചയും ഇല്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ AK ആന്റണിയാണ് എൻ്റെ നേതാവ് എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എൻ്റെ നേതാവാണ് എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു, ഇപ്പോഴങ്ങനെയല്ല. അത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഒരു ഒരു ആചാര്യൻ എന്ന് പറയുന്ന ഒരു ഒരു ഗുരുസ്ഥാനി എന്ന് പറയുന്ന ഒരാളാണ് എന്നാണ് ഞാൻ പറഞ്ഞത് AK ആന്റണി. ആ AK ആന്റണി ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് AK ആന്റണിയുടെ ആദർശങ്ങളിലും സംഘടനാപരമായ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും ഒക്കെ ആകൃഷ്ടമായിക്കൊണ്ടാണ് A എന്ന് പറയുന്ന കോൺഗ്രസിനകത്ത് A എന്ന് പറയുന്ന ആ ഒരു പക്ഷത്ത് നിന്നത്. അപ്പോൾ അതിനെ ഞങ്ങൾ നയിച്ചത് ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ഞാൻ നേരത്തെ പറഞ്ഞ സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു. അപ്പോൾ ആന്റണിയെ ആ ഒരു സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പട നയിച്ചത് ഇവരായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നിന്നവരാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് ആന്റണിയെ ഉപേക്ഷിച്ച് ഉമ്മൻചാണ്ടിയോട് മാത്രം, അതായത് ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ച് ആന്റണി അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ നേതാക്കളാണ് ഞങ്ങളുടെ ഒരു വഴികാട്ടിയായി വന്നത്. അത് അവിടെ തന്നെ ഞങ്ങൾ അല്ല, അപ്പോൾ ഈ വഴികാട്ടികൾ എന്ന് പറയുന്ന ഈ നേതാക്കൾ തന്നെ ഇപ്പോൾ പല വഴിക്കാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് താങ്കളുടെ വഴി ഏതാണെന്ന്. അല്ല, അവർ പല വഴിക്ക് പോയാലും ഞങ്ങളുടെ വഴി മാറത്തില്ല. ഞങ്ങൾ അവരെ തന്നെ ഫോളോ ചെയ്യുകയാണ്. ഞങ്ങൾ AK ആന്റണിയുമായിട്ടും ഞങ്ങൾക്ക് അടുപ്പമുണ്ട്, ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, സുധീരനുമായിട്ട് ഞങ്ങൾക്ക് അടുത്ത ബന്ധം. AK ആന്റണി പറയുന്നതാണ് ശരിയെങ്കിൽ അദ്ദേഹം പറയുന്നത് തന്നെ കേരളത്തിലെ നേതാക്കൾ കേൾക്കാതായിട്ട് കുറച്ച് കാലമായി എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ AK ആന്റണി ഇപ്പോഴും ഒരു മധ്യസ്ഥൻ റോളിലാണ്. അദ്ദേഹം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലില്ല, അദ്ദേഹം ദേശീയ തലത്തിൽ നിൽക്കുന്ന ആളാണ്. സ്വാഭാവികം കേരളത്തിലെ കോൺഗ്രസ് ശക്തിപ്പെടണമെന്നും കോൺഗ്രസിന് പരാജയം ഉണ്ടാകാൻ പാടില്ലെന്നും നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കണമെന്നും പാർട്ടി ശക്തി ഒരുമിച്ച് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളാണ് AK ആന്റണി. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഈ നേതാക്കന്മാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അദ്ദേഹം മധ്യസ്ഥനാകുകയും അത് പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നേതൃത്വ പദവി ഏറ്റെടുക്കാൻ ഇല്ല എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യം സംശയമാണ്. ഈ ഒരു നിലപാടിനെക്കുറിച്ച് കൃത്യമായി താങ്കൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവണം. അല്ല, രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അത് ഒരു കാരണവശാലും അതിന് മാറി നിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രാഷ്ട്രീയകാര്യ സമിതിക്കും പാർട്ടിക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പുനഃപരിശോധിച്ച് രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുത്ത് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കില്ല എന്നത് മാത്രമല്ല, ഒരു നേതൃ പദവിയിലേക്കും അദ്ദേഹത്തെ പ്രതീക്ഷിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന് പങ്കുണ്ടാവില്ല, അദ്ദേഹം ഒരു പ്രവർത്തനമായി മാത്രം മാറി നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയെപ്പോലൊരു ഉന്നത നേതാവിനെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും? ഘടകകക്ഷികളുടെ ഒക്കെ അഭിപ്രായം താങ്കൾക്ക് അറിയാവുന്നതാണ്. ഉമ്മൻചാണ്ടി ആരും മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനൊരു സ്ഥാനത്തിലേക്കും ഇല്ല, ഒരു സ്ഥാനവും ഇല്ലാതെ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും, 24 മണിക്കൂറും പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മാറിയതാണ്. അദ്ദേഹത്തിനോട് UDFന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരാൻ പറഞ്ഞതാണ്, അതുപോലെ പാർലമെൻ്ററി പാർട്ടി ലീഡറാകാൻ പറഞ്ഞതാണ്. ഇതെല്ലാം നിർദ്ദേശങ്ങൾ വന്നതാണ്, പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് സ്വയം മാറിയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസക്തി, അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡർ അല്ലാത്തത് കൊണ്ടോ UDF ചെയർമാൻ അല്ലാത്തത് കൊണ്ടോ മറ്റേതെങ്കിലും പദവിയിൽ അദ്ദേഹത്തിന് വരാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസക്തി കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഇല്ല. സ്വയം മാറി നിന്ന ഒരാൾക്ക് പ്രതിഷേധിക്കാൻ എന്താണ് അവകാശമുള്ളത്? തീർച്ചയായിട്ടും അത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. കാരണം അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സ്ഥാനത്തേക്ക് ഞാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ആ നിലപാട് മാറേണ്ടതും മാറ്റേണ്ടതും അദ്ദേഹം തന്നെയാണ്. പക്ഷേ ആ പരാജയത്തിന് സംഭാവന നൽകിയ മറ്റുള്ളവർ കൂടി മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? അല്ല, ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ പറ്റും. മറ്റുള്ള കാര്യം തീരുമാനിക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത്. ആ കാര്യത്തിൽ നമുക്ക് എങ്ങനെ അഭിപ്രായം പറയാൻ പറ്റും? 14 DCCകളിലും പുതിയ പ്രസിഡന്റുമാർ വന്നു, ഏറെക്കുറെ എല്ലാവരും അതിനെ അംഗീകരിച്ചെങ്കിലും എ ഗ്രൂപ്പിന് തൃപ്തിയായില്ല. ഇവിടുത്തെ പ്രബലമായ ഒരു ഗ്രൂപ്പാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ്. അവർക്ക് അർഹിക്കുന്ന തരത്തിൽ കിട്ടാത്തത് ആരുടെ കുഴപ്പമാണ്? അല്ല, അത് ഞാൻ DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചത് ഗ്രൂപ്പിൻ്റെ പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതിഷേധം ന്യായീകരിക്കാവുന്നതാണോ?
ഇല്ല ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ സ്വാഭാവികമായും ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അതിനകത്ത് ഇപ്പോൾ എനിക്ക് ഹൈക്കമാൻഡ് ഇടത്തിൽ ഈ 14 ഡി സി പി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം 14 ഡി സി പി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് ജനസംഖ്യയിൽ ഒരു 13% വരുന്ന ദളിത് വിഭാഗത്തിൽ നിന്ന് ആദിവാസികൾക്കായി ഒരു ഡി സി പ്രസിഡന്റ് വയനാട്ടിൽ കൊടുത്തപ്പോൾ 13 ജില്ലകളിൽ ഒരിടത്തും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ആളിന് കൊടുത്തില്ല എന്നുള്ള പരാതി. കാരണം ഈ ഭാഗത്തെ പ്രതികരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരാണെന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഹൈക്കമാൻഡിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു അടുത്തു വരുന്ന പാർട്ടി പുനഃസംഘടന കെ പി സി പാലകൾ ഉൾപ്പെടെയുള്ള പുനഃസംഘടന വരുമ്പോൾ ഈ പ്രാതിനിധ്യം കുറഞ്ഞതുകൂടി അവിടെ പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് ചുമതലയുള്ള എ സി ചുമതലയുള്ള മുകുൾ വാസിനിക്ക് എന്നോട് പറയുകയും ചെയ്തു. അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ലിസ്റ്റ് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ ആ പരാതി തീർച്ചയായും ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ പറയാവുന്നതാണ്. അങ്ങനെ ഹൈക്കമാൻഡ് മുന്നിൽ അങ്ങനെ പരാതി വരുമ്പോൾ അത് വളരെ സീരിയസ് ആണെങ്കിൽ അത് ഇന്ന് അത് പരാതിക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ തീർച്ചയായും ഹൈക്കമാൻഡിന് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹൈക്കമാൻഡിൻ്റെ അടുത്ത് ആർക്കും പോകാം, പരാതി പറയാം, പ്രത്യക്ഷ പ്രതിഷേധം അല്ല അത് പാടുണ്ടോ എന്നാണ്. പ്രതിഷേധം സാധാരണ പരസ്യമായി പറഞ്ഞ് അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്നത് ഒരിക്കലും അല്ലെങ്കിൽ കലാപത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഹൈക്കമാൻഡിനെ കുറ്റപ്പെടുത്താൻ പോകുന്നത് ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പാർട്ടി സംവിധാനത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് അങ്ങനെ പരാതികൾ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് രേഖാമൂലം അല്ലെങ്കിൽ അത് ഹൈക്കമാൻഡിനെ സമീപിച്ച് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ഇനി വരുന്ന കാര്യങ്ങളിൽ അത് പാച്ചപ്പ് ചെയ്യാന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ ശരിക്കുള്ള ലക്ഷ്യം എന്താണ്? വി എം സുധീരനാണോ? അങ്ങനെ ഒരു ലക്ഷ്യം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വി എം സുധീരൻ ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച കെ പി സി പ്രസിഡൻ്റാണ്. അദ്ദേഹം ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാവരെയും ക്യാരി ചെയ്ത് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വി എം സുധീരനെ ഉമ്മൻചാണ്ടി ലക്ഷ്യം വയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഹൈക്കമാൻഡിന് എത്രത്തോളം സ്വീകാര്യമായി ഇരിക്കുന്നു അത്രയത്തോളം കാലം വി എം സുധീരൻ കെ പി സി പ്രസിഡന്റായി ഇവിടെ തുടരും. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഈ കാലത്ത് വി എം സുധീരനെ പോലെ ഒരാൾക്ക് ഈ പാർട്ടി കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും കെ പി സി പ്രസിഡന്റിന് കഴിയും. കെ പി സി പ്രസിഡന്റ് അത് കഴിഞ്ഞാൽ മതിയാകും. അദ്ദേഹം ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ പാർട്ടിയെ നയിക്കണം. എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിന് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. താങ്കൾക്ക് വന്ന ഈ പൂർണ്ണമായ ഒരു മാറ്റമുണ്ടല്ലോ, ആന്റണി പക്ഷത്ത് എ ഗ്രൂപ്പിൽ ഇല്ല എന്ന്, അതിൻ്റെ പിന്നിൽ കൊല്ലം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള സ്ഥാനചലനമാണ് എന്ന് പറയുന്നവരുമുണ്ട്. താങ്കളെ സുധീരൻ പിന്തുണച്ചിരുന്നു പരസ്യമായിട്ട് തന്നെ. ആ യോഗത്തിൽ പോലും പറഞ്ഞു താങ്കളാണെങ്കിൽ ആ സ്ഥാനത്ത് തുടർന്നാൽ കൊള്ളാമെന്ന് പരസ്യമായി തന്നെ താങ്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് താങ്കളെപ്പോലെ ഒരാൾ ഒരു ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിക്കുന്നത്? കൊല്ലം ഡി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ വന്നൊരു താൽക്കാലിക പ്രസിഡന്റ്, പ്രത്യേക സാഹചര്യത്തിലാണ് വന്നത്. അതെന്ന് വെച്ചാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു തകർന്നടിഞ്ഞ പാർട്ടി, ആ പാർട്ടിയെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് സജീവമാക്കി കൊണ്ടുവരാൻ വേണ്ടി എന്നോട് നിലവിൽ നിന്നിരുന്ന അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന പ്രസിഡന്റിനോട് തൽക്കാലം ലീവിൽ പോകാൻ പറഞ്ഞു. എന്നോട് ഈ ഇലക്ഷൻ വരെ ഇതിൻ്റെ ചുമതല വഹിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മനസ്സിലെ മനസ്സോടെ, ഞാൻ എപ്പോഴും എൻ്റെ ഒരു വ്യത്യസ്തമായപ്പോഴും എനിക്കതിന് പറ്റത്തില്ല, ഞാൻ പാർലമെൻറ്റിൻ്റെ അംഗമാണ്, എൻ്റെ മണ്ഡലം നോക്കണം, അതുപോലെ എനിക്ക് പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയാണ്, അങ്ങനെയുള്ള ഉത്തരവാദിത്വം കൊണ്ട് അതൊരു ഡി സി പ്രസിഡൻ്റായിട്ട് ചുമതല നോക്കാൻ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴും പാർട്ടിയാണ് എന്നോട് പറഞ്ഞത്, അതല്ല ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ താൽക്കാലികമായി എൻ്റെ ചുമതല വഹിക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കാര്യങ്ങൾ നോക്കണം എന്ന്. അങ്ങനെ ഞാൻ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് സി വി എം സുധീരൻ ആവശ്യപ്പെട്ടനുസരിച്ച് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഏറ്റെടുത്തതിന് ശേഷം ഞാൻ മാർച്ച് 2 ഈ ഡി സി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഈ ഡി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്ത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാം തകർന്നു തരിപ്പണമായി പാർട്ടി കമ്മിറ്റി. കാരണം അതിന് മുമ്പ് നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുണ്ടായ അനൈക്യവും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകളും അങ്ങോട്ടിങ്ങോട്ടുള്ള പരസ്പര കാലുവാരവും മൂലം പാർട്ടി ഒരു വലിയ തകർച്ച നിൽക്കുകയാണ്. എനിക്ക് ഒരു അത്ഭുതവും കാണിക്കാൻ കഴിഞ്ഞില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് വരുന്ന സമയത്ത് ഞാൻ ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സംഘടനയെ പാർട്ടിയെ താഴെത്തട്ടിൽ സജീവമാക്കാൻ വേണ്ടി
ഉള്ള ഒരു പ്രവർത്തനത്തിന് മുൻഗണന നൽകി അതിൽ വിജയിക്കുകയും ചെയ്തു. ബൂത്ത് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് സ്ഥാനാർത്ഥികളായി വന്നപ്പോൾ അവർക്ക് ബൂത്ത് അന്വേഷിച്ച് പോകേണ്ട സാഹചര്യം വന്നില്ല, അതെല്ലാം ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പിൽ തോറ്റു. പക്ഷേ അപ്പോഴും ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അല്ല, കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലെ കൊല്ലത്തെ ഒരു സീറ്റും കിട്ടുന്നില്ല. പാർട്ടിയെ രക്ഷിക്കാൻ ഈ ജില്ലയിൽ താങ്കൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തു ഈ എടുത്ത അടിസ്ഥാനപരമായ ഈ പ്രവർത്തനം കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഈ ജില്ലയിൽ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന തോന്നൽ ഗ്രൂപ്പിനതീതമായി നേതാക്കന്മാരും പ്രവർത്തകരും ഡി സി സി ഭാരവാഹികളും പത്മനാഭൻ സാറിനെ പോലുള്ള സീനിയർ നേതാക്കളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ എന്നാൽ പാർട്ടി സമ്മതിച്ചാൽ പാർട്ടി അനുവദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ തുടരാൻ നിങ്ങളുടെ ആഗ്രഹം അല്ലാതെ ഡി സി പ്രസിഡന്റ് ആവാൻ ഈ തുടരാൻ എനിക്ക് യാതൊരു ആഗ്രഹവും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് താങ്കൾ തന്നെ വേണമെന്ന് നേതാക്കൾ നിഷ്കർഷിച്ചു എന്നത് മനസ്സിലാക്കാം. പക്ഷേ അതിനു മുമ്പ് തന്നെ താങ്കൾ പ്രസംഗിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ താങ്കൾ പ്രസംഗിച്ചു. അപ്പോൾ കേന്ദ്രത്തിലേക്ക് എം പി ആയിട്ട് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുന്നു, അതിനുശേഷം അവിടെ ഭരണമില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ചിങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതെന്ത് ആദർശമാണ്? അതൊരിക്കലും അങ്ങനെ അതിനെ കാണാൻ പാടില്ല. കാരണം ഞാൻ കഴിഞ്ഞ 10 കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കും 27-ാമത്തെ വയസ്സിൽ എം ബി ആയി ദേശീയ കേന്ദ്രത്തിലേക്ക് പോയ ആളാണ് പാർലമെൻ്റ് അംഗമായി. ഇനി എനിക്ക് കുറച്ച് സ്റ്റേറ്റിലേക്ക് വരണം. നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയം എടുത്തു നോക്കും. ആന്റണി സാറ് ഡൽഹി പോയി ദേശീയ രാഷ്ട്രീയം തിരിച്ചു വന്നു, വയലാർജി പോയി തിരിച്ചു വന്നു, രമേശ് ചെന്നിത്തല പോയി തിരിച്ചു വന്നു, പിന്നെ സ്റ്റേറ്റ്. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും കുറച്ച് നിൽക്കണം അല്ലെങ്കിൽ എന്നുള്ളത് ഏതൊരു ഒരു ഒരു നേതാവിൻ്റെ ആഗ്രഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നാൽ മതിയായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ഏതാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നാൽ മതിയായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ചതിന് ശേഷമാണല്ലോ ഈ ഇങ്ങനെ ഒരു ഒരു താല്പര്യം ഉണ്ടായത്. അത് ഹൈക്കമാൻഡിനെയും നേതാക്കളെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, ഇപ്പോൾ എം പി ആണ്, ആ രീതിയിൽ പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറയല്ലോ, കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രവർത്തിക്കാൻ ഒരവസരം വേണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. കൊല്ലം ഡി സി സിയിൽ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ എന്തായാലും താങ്കൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ ഇവിടുത്തെ പ്രതിപക്ഷ പ്രവർത്തനം പോരാ എന്ന്? അല്ല, പ്രതിപക്ഷ പ്രവർത്തനം ഓരോ പ്രതിപക്ഷ നേതാക്കന്മാർക്കും അവരുടേതായ ശൈലിയുണ്ട്. ഇപ്പം എ കെ ആൻ്റണി പ്രതിപക്ഷ നേതാവ് ഇരുന്നപ്പോഴും ഇതുതന്നെയാണ് ആദ്യത്തെ ഒന്നൊന്നര വർഷം വിമർശകർ ഉന്നയിച്ചത്. ആൻ്റണി വെറുതെ കണ്ടോൺമെൻ്റ് ഓഫീസിൽ ഇരിക്കുകയാണ്, ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല, പരിപാടികളൊന്നും നടത്തുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. സമരമില്ല, ഹർത്താനില്ല, ബന്ദില്ല, ലാത്തി ചാർജില്ല, ഇതെന്തോന്ന് പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനം ഉണ്ടായിരുന്നു. ഇതൊക്കെ അറിയാവുന്ന മുരളിയുടെ വിമർശനം അസ്ഥാനത്തായിരുന്നില്ലേ? അത് അദ്ദേഹം ഇത്രയും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നോ ഇത്രയും വലിയൊരു വാർത്താ പ്രാധാന്യം അതിനുണ്ടാകും എന്ന് കരുതിയായിരിക്കണം. ഇല്ല, അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം ഒരു യൂഷ്വലായിട്ട് കുറേ കൂടി പ്രതിപക്ഷം ശക്തിപ്പെടണം, ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞായിരുന്നു. അല്ല, അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനോട് പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. ആ ഭാഗത്താണോ താങ്കൾ? അല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ വക്താവാണ്. സ്വാഭാവികമായും പ്രതിപക്ഷ പ്രവർത്തനം നിർജ്ജീവമാണെന്ന് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെയും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ശക്തമാണ് എന്ന് പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് പറഞ്ഞു. പറഞ്ഞപ്പോൾ പറഞ്ഞതിലുള്ള വാക്കുകളിൽ അല്ലെങ്കിൽ അതിൽ വന്ന അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ ഒരു വാക്തോരണിയിൽ വന്ന ചില പകപ്പിഴകളാണ്. പക്ഷെ മുരളി പറഞ്ഞതിന് ശേഷം ഒരു വ്യത്യാസം ഉണ്ടായതുപോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ പത്രസമ്മേളനങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഉന്നയിക്കുന്നു. ഉമ്മൻചാണ്ടിയാണെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള വിഷയങ്ങൾ തന്നെ ഉന്നയിക്കുന്നു. അപ്പോൾ അതൊക്കെ മുരളിയുടെ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഇഫക്റ്റ് ആണെന്ന് പറയാമോ? ഇല്ലല്ല, നേതാക്കന്മാർക്ക് തീർച്ചയായിട്ടും അവർ ജനകീയ വിഷയങ്ങൾ പ്രതികരിക്കണമല്ലോ. ഉമ്മൻചാണ്ടി പ്രതികരിക്കണം, അതുപോലെ രമേശ് ചെന്നിത്തല പറയണം, അല്ലെങ്കിൽ സുധീരൻ പറയണം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മുരളി പറഞ്ഞത് പ്രതിപക്ഷത്തെക്കുറിച്ചാണെങ്കിലും അതിനകത്ത് രാഷ്ട്രീയം വായിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ചും ഈ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ. മുരളി ഉമ്മൻചാണ്ടിയോട് അടുക്കുകയാണോ? ഇല്ല, അങ്ങനെ ഒരു പ്രസ്താവന കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു അഭിപ്രായം പറഞ്ഞത് കൊണ്ട് ഒരാൾ ഒരാളുമായിട്ട് അകലുന്നു അല്ലെങ്കിൽ ഒരാൾ വേറൊരാളുമായിട്ട് അടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നതിന് പഴയ തരത്തിലുള്ള ഹൈ ആയിട്ടുള്ള കമാൻഡ് ഉണ്ടോ? ഹൈക്കമാൻഡ് എന്താ കമാൻഡ്? ഇവിടെ പോയി ഹൈക്കമാൻഡ് കമാൻഡ് ഒക്കെ ഉണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആകെ 44 എം പിമാരാണ് ലോക്സഭയിൽ കോൺഗ്രസിനുള്ളത്. പല വലിയ നേതാക്കളും പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിൽ നിന്ന് തന്നെ കൊഴിഞ്ഞുപോയി. അപ്പോൾ ഈ ഹൈക്കമാൻഡ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ബി ജെ പിക്കും ഇതുപോലെ സീറ്റ് കുറഞ്ഞിട്ട് 2 സീറ്റിൽ നിന്ന് ബി ജെ പി പിന്നെയാണ് ബി ജെ പി എമർജ് ചെയ്ത് പിന്നെ ഭരണത്തിൽ വന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ സീറ്റ് കുറഞ്ഞു എന്നതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് വിധിയെഴുതാൻ കഴിയില്ല. ഇപ്പോഴത്തെ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു തിരിച്ചുവരവിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിയില്ല എന്നൊരു വിശ്വാസം വരുന്നു. അതുപോലെ അദ്ദേഹത്തെ പലരും ഗൗരവത്തിലെടുക്കാതായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്തോ ഭൂകമ്പം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലുള്ള എം പിമാർ പോലും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ മുന്നിൽ വന്നില്ല. ഇല്ല, അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ്.
പാർലമെൻറ്റിൽ അദ്ദേഹം എൻ ഡി എ സർക്കാരിനെ അല്ലെങ്കിൽ മോദി ഗവൺമെൻറ്റിനെതിരെ ശക്തമായി ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്താൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി അദ്ദേഹത്തെ പ്രസംഗം അനുവദിച്ചില്ല. അതാണ്, അപ്പോൾ പ്രസംഗിക്കാൻ അവിടെ സഭയ്ക്കകത്ത് അനുവദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാ പ്രിപ്പറേഷനുമായിട്ട് അല്ലെങ്കിൽ എല്ലാ പോയിൻറ്സുമായിട്ടാണ് അദ്ദേഹം വന്നത്, കടന്നാക്രമിക്കാനുള്ള എല്ലാ പോയിൻറ്റുമായിട്ടാണ് വന്നത്. പക്ഷേ അതിന് ബി ജെ പി ബോധപൂർവ്വം അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒറ്റയ്ക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തെ മതേതര ശക്തികളെ അല്ലെങ്കിൽ വർഗീയ ഫാസിസത്തിനെതിരായും ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെയും ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അതുപോലെ വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായി ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികളെ ഒരുമിപ്പിച്ച് നിർത്തി ഈ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തുക, മോദി അധികാരം താഴെ ഇറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയും അതുപോലെ സോണിയാഗാന്ധി ഉൾപ്പെടുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്നു, പക്ഷേ പാർലമെന്റിലെ പ്രതിപക്ഷ പ്രവർത്തനമല്ലേ അതിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്? പാർലമെന്റിലെ പ്രതിപക്ഷ പ്രവർത്തനം ഏറ്റവും ശക്തമാണ്. അതുകൊണ്ടാണല്ലോ 30 ദിവസം കഴിഞ്ഞ ശീതകാല സമ്മേളനം നടത്താൻ മോദി കഴിഞ്ഞില്ലല്ലോ. നേതാവിനെ കുറിച്ച് പറയൂ, നേതാവിന് അത് കഴിയുമോ? നേതാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ഓരോ ദിവസവും സഭ സമ്മേളിക്കുമ്പോൾ സ്ട്രാറ്റജികൾ നടത്തുന്നത്. എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ ലോക്സഭ രാജ്യസഭ ചേരുന്നതിന് മുമ്പ് സഭയിലെ പ്രധാനപ്പെട്ട പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാർ സമ്മേളിക്കും. നേതാവിൻ്റെ സാന്നിധ്യത്തിൽ സോണിയാജി വരും, രാഹുൽ ഗാന്ധി വരും. അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സ്ട്രാറ്റജി അന്ന് എന്താണ് ഫ്ലോറിൽ എടുക്കേണ്ട സ്ട്രാറ്റജി, ഗവൺമെൻറ്റിനെ ഏത് തരത്തിൽ വെട്ടിലാക്കാം, പ്രതിസന്ധിയിലാക്കാം, പ്രതിരോധത്തിലാക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചാൽ പോകുന്നത്. അതിന് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നത് ഞങ്ങളുടെ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുമാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നൊന്നും കുറച്ച് കാലമായിട്ട് നടക്കുന്നില്ല. പല ചർച്ചകൾ നടത്തി, പല ഒത്തുതീർപ്പുകളും ഉണ്ടായി. രണ്ടാഴ്ച കഴിയുമ്പം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പം എല്ലാം പഴയപടിയാവും. വീണ്ടും ഈ മൂന്ന് നേതാക്കളെ വിളിക്കും, അവർ തിരിച്ചു വരും, പഴയപടി തന്നെയാവും. അപ്പോൾ ഹൈക്കമാൻഡ് പരാജയമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പരാജയമാണ്, ഏതാണെന്ന് താങ്കൾക്ക് പറയാം? കേരളത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എപ്പോഴും ഇപ്പോൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം രാഹുൽ ഗാന്ധി തന്നെ വലപ്പോഴും പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് എനിക്ക് റോൾ മോഡലാണ്. കേരളത്തിലെ കോൺഗ്രസ് ഇതാണ് റോൾ മോഡൽ അല്ല, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും റോൾ മോഡലായിട്ട് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തന ശൈലിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. കേരളത്തിലെ ബൂത്ത് തലം മുതൽ കെ പി സി തലം വരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം, അതാണ് എനിക്കെപ്പോഴും റോൾ മോഡൽ എന്ന് രാഹുൽ ഗാന്ധി പലപ്പോഴും പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങൾ നേതാക്കന്മാരുടെ യോഗങ്ങളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൊല്ലത്തെ കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയ കാര്യം ഇതാണ്, കൊല്ലത്ത് മാത്രമല്ല കോഴിക്കോട്ടും തൃശ്ശൂരും ഒക്കെ പാർട്ടിയുടെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം അറിയുന്ന നിങ്ങൾക്ക് എങ്ങനെ തമ്മിൽ തല്ലാൻ തോന്നുന്നു, എങ്ങനെ തർക്കിക്കാൻ തോന്നുന്നു? ഇത് ജനം കാണുന്നുണ്ടെന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ ഇല്ല. അതുകൊണ്ടാണല്ലോ തർക്കിക്കാൻ പാടില്ലെന്നും തമ്മിൽ തല്ലാൻ പാടില്ലെന്നും ഉറച്ച വിശ്വാസക്കാരനായി ഞാൻ മറിയാതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈയുടെ നേതൃത്വത്തിൽ ചില യോഗങ്ങൾ ഈ ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതിന് ശേഷം ചില യോഗങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ദളിത് പ്രാതിനിധ്യത്തെക്കുറിച്ച് താങ്കൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ദളിത് പ്രാതിനിധ്യം എന്ന് പറയുന്നത് താങ്കൾക്ക് കിട്ടുന്ന സ്ഥാനത്തെ ഉദ്ദേശിച്ചാണോ? താങ്കളാണ് അതിനുള്ള മറുപടി? ഒരിക്കലുമില്ല. ഞാൻ ഇപ്പോഴും മാത്രമല്ല, കഴിഞ്ഞ ഡി സി സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടന സമയത്തും ഞാൻ അന്ന് 14 ഡി സി പ്രസിഡന്റുമാരെ വെച്ചപ്പോൾ അന്നും ദളിതോ ആദിവാസി പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അന്നും പാർട്ടിക്കകത്ത് ശക്തമായി അഭിപ്രായം പറയുകയും ഹൈക്കമാൻഡ് ശ്രദ്ധയപ്പെടുത്തുകയും ചെയ്ത ആളാണ്. അപ്പോൾ പാർട്ടിയിൽ സവർണ മേധാവിത്വം ഉണ്ട് എന്ന് വാദിക്കുകയാണോ? ഇല്ല, പാർട്ടിയിൽ സവർണ മേധാവിത്വം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ കേരളത്തിൽ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ദളിത് വിഭാഗങ്ങൾക്കോ ആദിവാസി വിഭാഗങ്ങൾക്കോ ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പരിശോധിച്ച് തൊട്ടടുത്ത കർണാടക, അവിടുത്തെ പി സി പ്രസിഡന്റ് ഡോക്ടർ പരമേശ്വര എത്ര വർഷമായി പി സി പി ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും കൂടെയാണ്. കേരളത്തിൽ ചിന്തിക്കുമോ, ചിന്തിക്കാൻ കഴിയുമോ? ഇപ്പോൾ ബീഹാറിലെ പി സി പ്രസിഡന്റ് പട്ടി എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ്, കേരളത്തിൽ ചിന്തിക്കുമോ? അതുപോലെ തന്നെ ഹരിയാനയിൽ മുൻ യു കോൺഗ്രസ് ഹരിയാന പ്രസിഡന്റായിരുന്ന അശോക് തവർ, അദ്ദേഹം പി സി പ്രസിഡന്റ്, ഹരിയാനയിൽ ജാട്ടുകളുടെ സ്ഥലമാണ് ഹരിയാന, അവിടെ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇന്ത്യയിലെ കേരളത്തേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള, കേരളത്തേക്കാൾ വലിയ ജാതി മേൽക്കോയ്മ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തും അല്ല പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്ഥാനത്തും മുഖ്യമന്ത്രി സ്ഥാനത്തുമൊക്കെ തന്നെ ദളിത് വിഭാഗത്തിലുള്ളവർക്ക് പരിഗണന കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥാനങ്ങളിൽ വരാൻ യോഗ്യതയുള്ള, പി സി സി പ്രസിഡന്റ് സ്ഥാനത്തും മറ്റ് സ്ഥാനങ്ങളിൽ വരാൻ യോഗ്യതയുള്ള അനേക ആളുകൾ ദളിത് വിഭാഗത്തിൽ നിന്ന് പാർട്ടിയിലുണ്ട്.
പക്ഷേ കേരളത്തിൽ മാത്രം ഇതുവരെയും അത് ചിന്തിച്ചിട്ടില്ല എന്നുള്ള പരാതി എനിക്കുണ്ട്. അത് ഞാൻ പാർട്ടി വിവേചനം താങ്കൾ പാർട്ടി നേതാക്കളുടെ മനോഭാവത്തിൽ കണ്ടിട്ടുണ്ടോ? എല്ലാവരുടെയും മനോഭാവത്തിലുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ചുപേരുടെ ഉള്ളവരുമുണ്ട് എല്ലാവരുടെയും മനോഭാവത്തിലുണ്ടെന്ന് ഞാൻ പറയില്ല. അങ്ങനെ മനോഭാവം ഉള്ളവരുമുണ്ട്, അത് ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ മനോഭാവം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ട് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം താങ്കളെ പോലുള്ളവർ കാണിക്കണ്ടേ? ഉണ്ടായിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയും പറയും. പാർട്ടി വേദികളിൽ പറയും, പാർട്ടിക്കകത്ത് പറയും, പാർട്ടി വേദികളിൽ പറയും. പക്ഷെ ഒരു മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പെട്ടെന്ന്? തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത്, തീർച്ചയായും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ വിഭാഗങ്ങളിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ CPM BJP ഈ ദളിത് വിഭാഗങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഒരു പിന്നോക്ക ദളിത് രാഷ്ട്രീയത്തിന് ഇന്ത്യ ഒട്ടാകെ എമർജ് ചെയ്ത് വന്നിരിക്കുകയാണ്. രോഹിത് വെമ്പുരയുടെ മരണത്തിന് ആത്മഹത്യയ്ക്ക് ശേഷം, ഉനായിലെ സംഭവത്തിന് ശേഷം ജിഗ്നേഷ് മേവാനി പോലെയുള്ള പുതിയ ദളിത് നേതാക്കൾ എമർജ് ചെയ്ത് വന്നിരിക്കുന്നു ഉത്തരേ. അപ്പം ഒരു ദളിത് പിന്നോക്ക രാഷ്ട്രീയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴി തുറന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ തീർച്ചയായും ഈ ജനവിഭാഗങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി കേരളത്തിലും CPM BJP പലതരത്തിൽ അവർ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ അവർ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും അതിൽ നിന്ന് മാറി നിന്നാൽ തീർച്ചയായും അത് പാർട്ടിക്ക് ഗുണകരമാവില്ല എന്ന വിശ്വാസക്കാരനാണ്. ഈ പുതിയ രാഷ്ട്രീയത്തിൽ താങ്കൾ സ്വയം എവിടെയാണ് പ്രതിഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാനൊന്നും ആഗ്രഹിച്ച ആളല്ല. ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്, ഒരു കർഷക തൊഴിലാളി മകനായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും ഇവിടെ വളർന്നു വന്ന ആളാണ്. ഒരിക്കലും ഒരു MP ആകുമെന്നോ ഒരു മന്ത്രി കേന്ദ്രമന്ത്രിയാകുമെന്നോ അല്ലെങ്കിൽ ഒരു പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആകുമെന്നൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചല്ല ഞാനൊരു KSUവിൻ്റെ സാധാരണ പ്രവർത്തനമായി മാറിയത്തുള്ളൂ. 1977 കാലഘട്ടത്തിൽ ശേഖ എണ്ണി കിഴക്കൂട്ടത്ത് മത്സരിക്കാൻ വരുമ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുമ്പോൾ അന്ന് ഒരു വിദ്യാർത്ഥി പ്രവർത്തനമായിരുന്ന എനിക്ക് ആ ഒരു രാഷ്ട്രീയത്തിൽ തൽപ്പരുന്ന ശേഖ എണ്ണി എന്ന് പറയുന്ന ആ നേതാവിനെ കുറിച്ചുള്ള നേതാക്കളുടെ പ്രസംഗങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ അത് കേട്ട് അതിൽ ആവേശം കൊണ്ട് അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്ന ഒരാളാണ്. അവിടെ നിന്ന് എൻ്റെ ഒരു കഠിനാധ്വാനം, പ്രവർത്തനത്തിലെ കഠിനാധ്വാനവും പ്രവർത്തനത്തിലെ മികവും ഒക്കെ കൊണ്ടാണ് എനിക്ക് KSUവിൽ നിൽക്കുമ്പോൾ തന്നെ മത്സരിക്കാൻ സ്ഥാനാർത്ഥം കിട്ടിയത്. അവിടെ നിന്ന് ഞാൻ 6 പ്രാവശ്യം MP ആയി. സാധാരണ ദളിത് വിഭാഗത്തിൽ നിന്ന് 6 പ്രാവശ്യം MP ആയത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലും ആരുമില്ല, കോൺഗ്രസിലും ആരുമില്ല. 6 പ്രാവശ്യം തുടർച്ചയായ MP ആയാൽ, അപ്പോൾ സാധാരണ ഒരു ഞാൻ 2 പ്രാവശ്യം തോറ്റയാളാണ്. സാധാരണ 1 പ്രാവശ്യം തോറ്റാൽ പിന്നെ എണീറ്റ് വരാൻ വലിയ പാടാണ്, പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽ നിന്ന്. ഞാൻ 2 പ്രാവശ്യം തോറ്റിട്ടും വീണ്ടും ഞാൻ തിരിച്ചു വന്നു, വീണ്ടും മത്സരിച്ചു, ഇലക്ട് ജയിച്ചു. അപ്പം എന്തുകൊണ്ട് എന്ന് പാർട്ടി പരിശോധിക്കണം. എന്തുകൊണ്ട് പാർട്ടി അത് പരിശോധിച്ച് 6 പ്രാവശ്യം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എന്നെപ്പോലൊരാൾ തിരഞ്ഞെടുത്ത് വരുന്നത് പല പ്രതികൂല സാഹചര്യങ്ങൾ, എനിക്കെതിരെ കേസുണ്ടായി, എൻ്റെ പാർലമെൻറ് അംഗത്വം അസാധുവാക്കാൻ ശ്രമിച്ചു, ജാതിയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വരെ കൊണ്ടുപോയി, എന്നെ ഈ ഇത്രയും കാലത്തിനിടയിൽ ഏതെല്ലാം തരത്തിൽ തകർക്കാമോ, എന്നെ ഏതെല്ലാം തരത്തിൽ പുറകോട്ട് വലിക്കാമോ, അല്ലെങ്കിൽ എന്നെ ഏതെല്ലാം തരത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അത് ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിട്ടുണ്ട്, പാർട്ടിക്കകത്തുനിന്നും പാർട്ടിക്ക് പുറത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം ഞാൻ അതിജീവിച്ചത് എൻ്റെ ഒരു പ്രവർത്തന മികവ് കൊണ്ടാണ്, ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്, പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുടെ ഒരു വലിയ പിൻബലം കൊണ്ടാണ് ഞാൻ അതെല്ലാം അതിജീവിച്ചിവിടെ ഈ ഒരു സ്ഥാനത്തെത്തിയത്. അപ്പം ഞാൻ വന്ന സ്ഥാനങ്ങളെല്ലാം തന്നെ, എനിക്ക് ലഭിച്ച സ്ഥാനങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു 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 സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഞാനൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെന്നുള്ള ഒരു പരിഗണനയും, പിന്നെ പ്രവർത്തന രംഗത്തുള്ള എൻ്റെ ഒരു വലിയ പ്രവർത്തനത്തിലുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഈ സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുള്ളതും, അതുപോലെ തന്നെ MP ആയി തുടർച്ചയായി ജയിക്കുന്നതും. അപ്പോൾ ആ നേതാക്കളുടെ മനോഭാവം മാറട്ടെ, അല്ലെങ്കിൽ താങ്കളുടെ മനോഭാവം മാറട്ടെ, വളരെ നന്ദി. താങ്ക് യു.